നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം അഭ്യൂഹങ്ങൾക്കും ആകാംക്ഷയ്ക്കും വിട നൽകി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സുപ്രധാന പ്രഖ്യാപനം എത്തി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി ജനുവരി മുതൽ പ്രവർത്തിച്ചു തുടങ്ങും ഡിസംബർ മുപ്പത്തിയൊന്നിന് പാർട്ടി പ്രഖ്യാപനം നടത്തുമെന്നും രജനീകാന്ത് ട്വിറ്ററിലൂടെ വ്യക്തമാക്കി തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വളരെ സുപ്രധാന പ്രഖ്യാപനമാണ് താരത്തിൽ നിന്ന് ഉണ്ടായത് മെയ് മാസത്തിൽ നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടി മത്സരിക്കും രാഷ്ട്രീയ ഉപദേശകനുമായി രജനീകാന്ത് ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് പാർട്ടി പ്രഖ്യാപനത്തിന് തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിമാരുമായി രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരണം സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു പാർട്ടി പ്രഖ്യാപനം ഉടൻ എന്നാണ് അന്ന് സൂചന വന്നത് ഇപ്പോൾ തീയതി തീരുമാനിച്ചിരിക്കുകയാണ് എത്രയും വേഗം രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുമെന്ന് രജനീകാന്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രജനി മക്കൾ മണ്ഡലത്തിലെ മുതിർന്ന പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രജനീകാന്ത് ഇക്കാര്യം പറഞ്ഞത് ഞാൻ ജില്ലാ സെക്രട്ടറിമാരെ കണ്ടു അവർ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ അവരുമായി പങ്കുവെച്ചു ഞാൻ എന്ത് തീരുമാനമെടുത്താലും എൻ്റെ പക്ഷത്തുണ്ടാകുമെന്ന് അവർ എനിക്ക് ഉറപ്പ് നൽകി മത്സരിക്കുന്ന കാര്യത്തിലടക്കം എൻ്റെ തീരുമാനം എത്രയും വേഗം പ്രഖ്യാപിക്കുമെന്ന് രജനീകാന്ത് വ്യക്തമാക്കിയിരുന്നു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുള്ള രജനി കോവിഡ് പ്രോട്ടോകോളിൽ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്നയാളാണ് അതുകൊണ്ടാണ് പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന എന്ന തരത്തിൽ റിപ്പോർട്ട് വന്നിരുന്നത് താൻ പാർട്ടി രൂപീകരിക്കുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്നും രണ്ടായിരത്തി പതിനേഴിൽ രജനീകാന്ത് പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശം വേഗത്തിലാക്കാനുള്ള ഇടപെടലുമായി ബി ജെ പി ശ്രമം നടത്തുന്നതായുള്ള വാർത്തകളും വന്നിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ കഴിഞ്ഞ മാസം ചെന്നൈയിലെത്തിയ കേന്ദ്രമന്ത്രി അമിത് ഷാ രജനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നും അഭിമുഖങ്ങൾ പ്രചരിച്ചിരുന്നു അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അണ്ണ ഡി എം കെ അടുത്തുള്ള സഖ്യത്തിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കാനാണ് ശ്രമം എന്നാൽ നാല് ശതമാനത്തിനടുത്ത് മാത്രം വോട്ടുള്ള ബി ജെ സഖ്യത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക വിഷമവുമാണ് സാഹചര്യങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നടന്റെ നിർണായകമായ ഈ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ വെളിപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്